അസ്സലാമലൈക്കും. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ ആ ജീവിതം തന്നെയായിരുന്നു അത്ഭുതം. അതുകൊണ്ടാണ് നിങ്ങൾ നബി വചനങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഹദീസുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന ഹദീസുകളെക്കാൾ നമ്മൾ കാണുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്യുന്നതായി ഞാൻ കണ്ടു എന്നാണ്. കാരണം വാക്കിനേക്കാൾ ഉച്ചത്തിൽ ജീവിതത്തിന് സംസാരിക്കാൻ കഴിയും. വാക്കിനേക്കാൾ ഉച്ചത്തിൽ, വാക്കിനേക്കാൾ ഉയരെ ജീവിതം കൊണ്ടൊരു സംസാരമുണ്ടേ. ആ സഹവാസത്തിൻ്റെ ഏറ്റവും മഹത്തായ പാഠങ്ങൾ റസൂൽ കൂടെയുള്ളവർക്ക് കാണിച്ചു കൊടുത്തിരുന്നു. സഹവാസം തന്നെയായിരുന്നു, ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള ദിശാബോധം പകരലായിരുന്നു. നമ്മുടെ പഠന സമ്പ്രദായങ്ങളോ അതിൻ്റെ മെത്തഡോളജിയോ ആയിരുന്നില്ല, ജീവിതാനുഭവങ്ങളിൽ നിന്ന് ദിശാബോധം പകരാണ്. ഹുനൈൻ യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു താഴ്വരയിൽ വിശ്രമിക്കുകയാണ് റസൂലും സഹാബികളും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ തീ കൂട്ടണം, വിറക് വേണം. റസൂൽ കൂടെയുള്ളവരോട് പറയാണ്, നമ്മൾക്ക് എല്ലാവർക്കും പോയിട്ട് വിറക് കൊണ്ടുവരാം, നിങ്ങളെല്ലാവരും പോയി വിറക് കൊണ്ടുവരൂ എന്നല്ല, നമ്മൾക്ക് എല്ലാവർക്കും പോയി വിറക് കൊണ്ടുവരാം എന്നാണ്. ബോസല്ല, ലീഡറായിരുന്നു. അങ്ങനെ എല്ലാ ആളുകളും ഓരോ ചെറിയ ചെറിയ വിറകിൻ്റെ കഷ്ണവും കൊള്ളിയും ഓരോന്നായി കൊണ്ടുവന്ന് വെച്ച് റസൂലിൻ്റെ മുന്നിൽ ചെറിയൊരു കൂമ്പാരം നിറഞ്ഞു. ലോകം കണ്ട ഏറ്റവും മഹാനായ അധ്യാപകൻ ആ അധ്യാപകൻ്റെ വിദ്യാർത്ഥികളോട് പറയാണ്, ഇതാ ഇതുപോലെയാണ് നമ്മുടെ ചെറിയ ചെറിയ പാപങ്ങൾ വലിയ പാപമായി മാറുന്നത്. നിങ്ങൾ കേട്ടതാണ്, ഇങ്ങനെയാണ് നമ്മുടെ ചെറിയ ചെറിയ പാപങ്ങൾ വലിയ വലിയ പാപങ്ങളാകുന്നത്. ജീവിതത്തിൽ മറക്കുമോ? ഒരു മറക്കുമോ? ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ദിശാബോധം പകരുന്നത്. ഒരു ചെറിയ കമ്പല്ലേ, ശരി, അങ്ങനെ കുറേ ചെറിയ കമ്പുകൾ കൂട്ടിവെച്ചാലേ അതൊരു വലിയ കമ്പാണ് എന്ന് അവർക്ക് ആ നിമിഷമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ബദൽ എന്ന് വിളിക്കാവുന്ന ഒരു ജീവിതക്രമം ആ ജീവിതത്തിൽ നിന്ന് കാണാൻ കഴിയും. നമ്മുടെ കാലത്തോടായിരുന്നാലും നമ്മൾ കണ്ടതും കാണാനിരിക്കുന്നതുമായ പല കാലങ്ങളോടായിരുന്നാലും മനുഷ്യരുടെ ജീവിതക്രമങ്ങൾക്ക് ബദലായ ഒരു ജീവിതക്രമം ആ വലിയ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ജിബ്രാൻ്റെ സമകാലികനായിട്ടുള്ളൊരു എഴുത്തുകാരനുണ്ടായിരുന്നു, മിഖായിൽ നഴീമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, വായിക്കേണ്ട പുസ്തകങ്ങളാണ്. മൃദാദിൻ്റെ പുസ്തകം എന്നൊരു ഗ്രന്ഥമുണ്ട്, മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുള്ളൊരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ബോധപൂർവം ജീവിക്കുന്നതിനേക്കാൾ രസമുള്ള ഒരു കളി വേറെയില്ല എന്ന്. ബോധപൂർവമുള്ളൊരു ജീവിതത്തെക്കാൾ, ശ്രദ്ധാപൂർവമുള്ള ഒരു ജീവിതത്തെക്കാൾ രസമുള്ള മറ്റൊരു കളിയില്ല. ശ്രദ്ധാപൂർവമുള്ളൊരു ജീവിതമുണ്ടല്ലോ, ബോധപൂർവമുള്ളൊരു ഇടപെടലും ഇടപഴകലുമുണ്ടല്ലോ, അതാ മഹാജീവിതത്തിൽ നിന്ന് നമ്മൾ കാണുന്നു. എത്ര കുറച്ച് വിഭവങ്ങൾ കൊണ്ടാണ് ജീവിച്ചത്, എത്ര അനാഥത്വവും സങ്കടങ്ങളും പേറിയ ജീവിതമാണ്. നമ്മളൊക്കെ ആലോചിക്കാറില്ലേ നമ്മൾക്ക് എന്താണ് കിട്ടിയത് എന്ന്? പലപ്പോഴും നിരാശയൊക്കെ വരും മനുഷ്യന്, എത്ര ചോദിച്ചു എന്നിട്ടും അള്ളാഹു തരുന്നില്ല. ചെറിയ ചെറിയ നിരാശകളുടെ പേരിൽ നമ്മൾ നമ്മുടെ അനുഗ്രഹങ്ങളെ എത്ര പെട്ടെന്നാണ് മനസ്സിൽ മായ്ച്ചു കളയുന്നത്. അപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് ഒന്നും കിട്ടാതെ പോയ റസൂലിനെയാണ്. ഉപ്പയെ കണ്ടിട്ടില്ലാത്ത കുട്ടിയായിരുന്നു. ആ സങ്കടത്തിൻ്റെ ആഴം എത്ര വലുതായിരിക്കും എന്ന് ആലോചിച്ചു. കൂടെയുള്ള ഓരോ കുട്ടികളും ഉപ്പ എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ നെഞ്ച് പൊള്ളുന്നുണ്ടാവും അല്ലേ? ഉമ്മ നഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു. ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്നൊരു രംഗമുണ്ട്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ആനന്ദമുള്ള സമയമാണത്. അതില്ലാതാകുമ്പോഴാണ് അതിൻ്റെ വേദനയുടെ ആഴം എത്രയാണെന്ന് അറിയട്ടോ, ഉണ്ടാവുമ്പോൾ അതറിയൂല. വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാലം. അത് വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്ത് അറിയാൻ കഴിയുന്നവർ മഹാഭാഗ്യവന്മാർ. പൂവറിയില്ല വേരറിഞ്ഞ കയ്പ്പുകൾ എന്നൊരു കവിതയുണ്ട്.
മരത്തിന്റെ മുകളിൽ തിളങ്ങി നിൽക്കുന്ന പൂക്കൾക്കറിയില്ല വേരറിഞ്ഞ വേദനകളൊന്നും. ആ വേരാണ് ഉമ്മയും ഉപ്പയും. അതില്ലാതാകുന്ന ഒരു അനുഭവത്തെ കുറിച്ച് ആലോചിച്ചു. അനാഥത്വത്തിന്റെ എല്ലാ സമ്പൂർണതകളോടെയും ജീവിച്ച പ്രവാചകൻ. അനാഥകളെ കുറിച്ച് ഇത്രയേറെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? എത്ര തവണയാണ് പറഞ്ഞത്? റസൂലെ, മനസ്സുമല്ലാതെ വരണ്ടു പോയിരിക്കണോ? എന്താണ് പരിക്കണോ? എന്ന് ചോദിച്ച സ്വഹാബിക്ക് റസൂൽ നിർദ്ദേശിച്ചത് ഒരു യത്തീമായ കുട്ടിയെ പോയിട്ടൊരു ഉമ്മ വെക്കട എന്നായിരുന്നു. ഒരു അനാഥയായ കുട്ടിയെ ഒന്ന് ചേർത്ത് പിടിക്കേ. എന്തിനാ ഇത് പറഞ്ഞു കൊടുത്തതെന്നറിയോ? സ്നേഹം കിട്ടാത്തവനത് കൊടുക്കുക എന്നാണ് പറഞ്ഞത്. ആ കുട്ടിയുടെ കണ്ണിൽ കാണുന്നൊരു വെളിച്ചമുണ്ട്. നിന്റെ തലോടൽ അനുഭവിക്കുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്നൊരു സുരക്ഷിതത്വമുണ്ട്. അതിൻ്റെ പേരാണ് സ്നേഹം. ഇതാരാ പറയുന്നതെന്നറിയോ? അനാഥത്വത്തിൻ്റെ എല്ലാ വേദനകളും ജീവിതത്തിൽ അനുഭവിച്ച പ്രവാചകനാണ്. വിധവകളെക്കുറിച്ച് എത്ര തവണയാണ് പറഞ്ഞത്? അസഅഇ അലൽ അർമിലത്തി വൽ മസാകീൻ കൽ മുജാഹിദ് ഫീ സബീലില്ലാ. വിധവകളെക്കുറിച്ച് എന്തുകൊണ്ടാ? വൈധവ്യത്തിൻ്റെ വേദന എത്രയാണ് എന്ന് ആമിന എന്ന ഉമ്മയിൽ നിന്ന് റസൂൽ കണ്ടറിഞ്ഞിരുന്നു. റസൂലിൻ്റെ ഉമ്മ വിധവയായൊരു ഉമ്മയായിരുന്നു. വൈധവ്യത്തിൻ്റെ വേദനകൾ, അനാഥത്വത്തിൻ്റെ വേദനകൾ, പട്ടിണിയുടെ വേദന എന്താണ് എന്ന് റസൂൽ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചതായിരുന്നില്ല, ജീവിതം കൊണ്ട് അറിഞ്ഞതായിരുന്നു. അതുകൊണ്ട് ഓരോ വാക്കിനും അത്രയേറെ ആഴം കൈവന്നു. ഓരോ മരവും ഒരു മാമരമായി എന്ന് പറയുന്ന പോലെ, ഒറ്റമരം ഒരു കാടായി മാറി എന്ന് പറയുന്ന പോലെ, ഓരോ വാക്കിലും കുറേ വാക്കുകൾ ഒളിപ്പിച്ചു വെക്കാൻ റസൂലിന് കഴിഞ്ഞിരുന്നു. ഓരോ വാക്കും ദർശനങ്ങളായി മാറിയത് അതുകൊണ്ടാണ്. ജീവിതം അത്രയേറെ ആഴമുള്ളതായിരുന്നു. കണ്ണീര് കലർന്നിരുന്നു. എത്ര സുന്ദരമായി, എത്ര മധുരമായി പ്രതികാരം ചെയ്യാൻ കഴിയുന്നുണ്ട് റസൂലിന്. കഅബയുടെ താക്കോൽ സൂക്ഷിച്ചിരുന്ന ഉസ്മാൻ ഇബ്നു തുൽഹ, അദ്ദേഹത്തോട് റസൂൽ ഒരിക്കൽ ആ താക്കോൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം കൊടുത്തില്ല. അപ്പൊ റസൂൽ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഒരിക്കൽ എൻ്റെ കയ്യിൽ വരും, അന്ന് ഇതെന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഉസ്മാൻ ഇബ്നു തുൽഹ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് ഖുറൈശികളുടെ അവസാനമായിരിക്കും, ഈ നാടിൻ്റെ അന്ത്യമായിരിക്കും. അപ്പൊ റസൂൽ എന്താ പറയുക? ഇല്ല, അപ്പോഴും നല്ല കാലം തന്നെ ആയിരിക്കും ഈ നാടിനും ഖുറൈശികൾക്കും. മക്കാ വിജയ ദിവസം ആ താക്കോൽ റസൂലിൻ്റെ കയ്യിലാണ്. റസൂൽ അത് ആരുടെ കയ്യിലാണ് നൽകുന്നത് എന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഓരോ ആളും ആഗ്രഹിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു അത് പരസ്യമായി പറയുക പോലും ചെയ്തു. അപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊടുക്കുന്നത് ഉസ്മാൻ ഇബ്നു തുൽഹയുടെ കയ്യിലാണ്. നമ്മൾ പറയൂലേ, എനിക്കൊരു അവസരം കിട്ടട്ടെ, ഞാൻ കാണിച്ചു തരാം, കാണിച്ചു കൊടുക്കണം എന്നാണ് റസൂൽ പറഞ്ഞത്. എങ്ങനെയാ കാണിച്ചു കൊടുക്കേണ്ടത്? ഉസ്മാൻ ഇബ്നു തുൽഹയുടെ കയ്യിൽ കഅബയുടെ താക്കോൽ തിരിച്ചു കൊടുത്തതുപോലെ. എത്ര മനോഹരമായ പ്രതികാര രീതിയാണ് ആ മഹാജീവിതം കാണിച്ചു തന്നത്. നമ്മൾക്കൊരു അവസരം കിട്ടിയാൽ നമ്മുടെ ശത്രുവിനെ നമ്മൾ വെറുതെ വിടൂ? നമ്മുടെ ശത്രുവിനെ നമ്മൾ, നമ്മളെ അപമാനിച്ച മനുഷ്യന്, നമ്മളെ കരയിപ്പിച്ച മനുഷ്യന്, നമ്മളെ സങ്കടപ്പെടുത്തിയ മനുഷ്യന്, നമ്മൾക്കെതിരെ പലതും പറഞ്ഞു പരത്തിയൊരു മനുഷ്യന്, നമുക്കറിയാം അത് ആരൊക്കെയാണ് എന്ന്, ആ മനുഷ്യനോട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഭാവം എന്തായിരിക്കും, അതെന്താകണമെന്ന് റസൂൽ ഏറ്റവും മനോഹരമായി പഠിപ്പിച്ചു തരികയായിരുന്നു ആ താക്കോൽ തിരിച്ചു കൊടുത്തപ്പോൾ. സന്തോഷങ്ങളൊക്കെ തിരിച്ചു വരികയായിരുന്നു. ശിശിരകാലം മുഴുവനും വസന്തകാലമാവുകയായിരുന്നു. വറ്റി വരണ്ട ആ ജീവിതത്തിൽ പൂക്കളും ചെടികളൊക്കെ പിന്നീട് വിടരുകയായിരുന്നു. പാഠങ്ങളാണ് ആ ജീവിതം തന്നെ മഹാത്ഭുതമായി മാറുന്ന ആശ്ചര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തെ അതിൻ്റെ ഏറ്റവും ലാളിത്യത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. എന്തും ലഭിക്കുമായിരുന്നു. എത്ര ആനന്ദപൂർണമായ ഒരു ജീവിതവും സാധ്യമായിരുന്നു. അങ്ങനെ ജീവിക്കുന്ന ധാരാളം ആളുകൾ ചുറ്റുണ്ടായിരുന്നു. പക്ഷേ എല്ലാ അധികാരവും എല്ലാ ശക്തിയും കൈവന്നപ്പോഴും എത്ര കുലീനമായാണ് റസൂൽ അതിൽ നിന്ന് മാറി നടന്നത്. ഗിവ് വേ ദ മോസ്റ്റ് ഡിഗ്നിഫൈഡ് വേ എന്ന് പറയൂലേ,
മാറിക്കൊടുക്കലാണ് ഏറ്റവും മഹത്തായ വഴിയെന്ന്. സൗകര്യങ്ങളോട്, ഐശ്വര്യ സമ്പൂർണമായ ജീവിതത്തോട് റസൂൽ എത്ര ദൂരെ നിന്നാണ് ജീവിച്ചത് എന്ന് ആലോചിച്ച് നോക്കൂ. അതായിരുന്നു ആ ജീവിതം. ഏറ്റവും കുറച്ച് വിഭവങ്ങൾ കൊണ്ട് ഏറ്റവും സന്തോഷത്തോടുകൂടി ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. ഇത് ജീവിത വിഭവങ്ങളോട് മാത്രമല്ല കേട്ടോ, നമ്മളൊക്കെ ജീവിത വിഭവങ്ങളോട് ചിലപ്പോൾ മതി എന്ന് പറയും. എനിക്കിത്ര പണം മതി, ഇത്ര മതി എൻ്റെ വാഹനം, ഇത്ര മതി എൻ്റെ വീട് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ വൈകാരികതകളോടുകൂടി അങ്ങനെ പറയാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. എനിക്കിത്ര സ്നേഹം മതി, ഇത്ര പരിഗണന മതി, ഇത്രയൊക്കെ എന്നെ ആളുകൾ പരിഗണിച്ചാൽ മതി, ഇത്രയൊക്കെ സ്ഥാനം മതി, നമ്മളങ്ങനെ വിചാരിക്കില്ല. വിഭവങ്ങളോട് മതിയെന്ന് പറയാൻ കഴിയുന്ന നമ്മൾ പലപ്പോഴും വൈകാരികതകളോട് മതിയെന്ന് പറയാൻ സാധ്യമാകാതെ പോകാറുണ്ടല്ലോ. റസൂൽ വൈകാരികതകളോടും പറഞ്ഞിരുന്നു മതിയെന്ന്. റസൂലിന് ആവശ്യമുള്ളത് മാത്രമേ റസൂൽ എടുത്തിട്ടുള്ളൂ. ഒരു വയലിൽ നിറയെ കതിർമണികളുണ്ടല്ലോ, പക്ഷേ പറവകൾ അവയ്ക്ക് ഒരേ ദിവസത്തേക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കുള്ളൂ. വയറ് നിറയെ വേണമെങ്കിൽ എടുക്കാം, പക്ഷെ എടുക്കില്ല. അവയ്ക്ക് ഒരു ദിവസം ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് അവർ പോകും. കുലീനമായൊരു ജീവിത രീതിയാണ് അത്. മനുഷ്യനെ അത്രമേൽ റസൂൽ അടുത്തുനിന്ന് കണ്ടിരുന്നേ. മനുഷ്യൻ്റെ സങ്കടങ്ങളുടെ കൂടെ നിന്നല്ലേ ജീവിതത്തിൻ്റെ ആർഭാടങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കും. അതതിൻ്റെ ഒരു മനഃശാസ്ത്രമാണ്. അതുകൊണ്ടാണ് രോഗികളെ പോയി കാണാനൊക്കെ റസൂൽ പറയുന്നത്. സങ്കടപ്പെടുന്നവരെ ശ്രദ്ധിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഒന്നുമില്ലാത്തവരെ പോയി കാണാൻ പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ മുകളിലേക്ക് നോക്കല്ലേ, താഴെയുള്ളവരിലേക്ക് നോക്കുക എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. മനുഷ്യൻ്റെ വേദനകളുടെ അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന് ആർഭാടങ്ങൾ ചെറുതായി തോന്നും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനെ അത്ര അടുത്തുനിന്ന് കണ്ടിരുന്നു. മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് മനുഷ്യൻ്റെ ആവശ്യങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു റസൂലിന്.